നമസ്കാരം. ആരോഗ്യരംഗത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കുട്ടികളുടെ കാര്യത്തിൽ എല്ലാ അച്ഛനമ്മമാരും വളരെ ദുർബലരാണ്. അവർക്കുണ്ടാകുന്ന ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ പോലും അച്ഛനമ്മമാരെ അസ്വസ്ഥരാക്കാറുണ്ട്. ഇന്ന് ചർച്ച ചെയ്യുന്നത് കുട്ടികളിലെ ത്വക്ക് രോഗത്തെക്കുറിച്ചാണ്. നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നത് ആയുർവേദ ഗുരുവും കോട്ടിക്കൽ ആയുർവേദ കോളേജിലെ റിട്ടയേർഡ് പ്രൊഫസറും നെല്ലുവായി ധന്വന്തരി ആയുർവേദ ഭവനിലെ ചീഫ് ഫിസിഷ്യനുമായ ഡോക്ടർ ശ്രീകൃഷ്ണനാണ്. ഡോക്ടർ നമസ്കാരം. ഡോക്ടർ, കുട്ടികളിലെ ത്വക്ക് രോഗങ്ങൾ എങ്ങനെയൊക്കെയാണ്? ഏതൊക്കെ തരത്തിലുള്ള ത്വക്ക് രോഗങ്ങളാണ് കുട്ടികളിൽ സാധാരണയായി കാണാറുള്ളത്? കുട്ടികൾ ഇന്നത്തെ കാലഘട്ടം നോക്കുമ്പോൾ ഈ കുട്ടികളുടെ ത്വക്ക് രോഗം ഒരു വളരെ പ്രശ്നമായിട്ട് വരുന്നുണ്ട്. അത് പറഞ്ഞതുപോലെ കുട്ടിക്ക് മാത്രമല്ല, കുട്ടിയുടെ അച്ഛനമ്മമാർക്ക് പോലും അതൊരു പ്രശ്നമായ അസുഖമാണ്. പൊതുവെ ആയുർവേദത്തിൽ ഈ കുട്ടികളുടെ ത്വക്ക് രോഗങ്ങളെല്ലാം കൂടിയിട്ട് പറയുന്ന ഒരു പേരാണ് കരപ്പന. അപ്പോൾ ഈ കരപ്പൻ എന്ന വാക്കിന് വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. ചില കരപ്പൻ എന്ന് പറഞ്ഞ രോഗം തന്നെ ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ, കരപ്പൻ എന്നൊരു സിമ്പിൾ വാക്ക്, ഒരു നാടൻ ഭാഷയാണ് കരപ്പൻ. ശരിക്കും അതിൻ്റെ ശാസ്ത്രീയമായ പേര് വിസർപ്പം എന്നാണ് പറയുക. ഒരു സംസ്കൃത വാക്കാണ് വിസർപ്പം. അതായത് ശരീരത്തിൽ ത്വക്കിലിങ്ങനെ വ്യാപിക്കുന്ന രോഗം എന്നർത്ഥം. പിന്നെ വേറെ ഒരു കറുപ്പന്ന്, കറുപ്പ് നിറം ഉണ്ടാക്കുന്നതുകൊണ്ട് കരപ്പൻ എന്ന് പറയും. അത് ഈ കുട്ടികൾക്കൊരു രോഗം ഉണ്ടായി, എന്തെങ്കിലും ഒരു തൊഴിലൊരു അസുഖം ഉണ്ടാക്കി, അത് മാറിയാലേ ആ കറുപ്പ് നിറം അവിടെ നിൽക്കും. അത് രണ്ട് വിധത്തിൽ നമ്മൾ കാണാം, രണ്ട് വിധത്തിലുള്ള രോഗങ്ങൾ. ഒന്ന് ഈ ഇൻഫെക്ഷ്യസ് ഡിസീസ് എന്ന് പറയും, അതായത് ഈ ബാക്ടീരിയ, വൈറസ്, അങ്ങനെ തുടർന്നുണ്ടാകുന്ന ഇൻഫെക്ഷൻ കൊണ്ട് ശരീരത്തിൽ പഴുപ്പും കുരുക്കൾ പുളകങ്ങൾ നീരൊക്കെ ഉണ്ടായിട്ട് അത് പിന്നെ പഴുത്ത് അളിഞ്ഞ് അവിടെ ഉണങ്ങിയ കറുപ്പ് നിറക്കെ ആയിട്ട് വരുന്നത്. വേറൊന്ന് ഈ വെറും അട്ടോപ്പിക് ഡെർമറ്റൈറ്റിസ് എന്നൊരു വിഭാഗമുണ്ട്. അതിന് അതാണ് ശരിക്കും ഒരു കരപ്പൻ എന്ന വിധത്തിൽ, അത് നല്ല ചൊറിച്ചിലോടുകൂടി വല്ല അലർജിയാണത്. ഈ രണ്ട് വിധത്തിലുള്ള ഡിസീസുകളാണ് സാധാരണ ഈ ത്വക്ക് രോഗങ്ങൾ കുട്ടികൾക്ക് കാണുന്നത്. ഒന്ന് ഒരു പഴുപ്പോട് കൂടിയത്, മറ്റൊരു ഡ്രൈ ഐലേഷൻ. ഒന്നിൽ പഴുപ്പ് വേദനയും കൂടുതലായിരിക്കും, മറ്റൊരു ഭയങ്കര ചൊറിച്ചിലായിരിക്കും. അങ്ങനെ രണ്ട് വിധത്തിലുള്ള ഈ വിസർപ്പങ്ങൾ പൊതുവെ കാണും നമ്മുടെ ആയുർവേദം. എനിക്ക് സംസ്കൃതം പേരുണ്ട്, ഞാനത് പറയുന്നതിന് മാത്രമേ. അപ്പോൾ ഈ രണ്ട് വിധത്തിലുള്ള രോഗങ്ങളാണ് കൂടുതലായിട്ട് കാണുന്നത്. ഇത് കുറേ ഉണ്ടാവും, അത് ഓരോ കുട്ടിക്കും അതിൻ്റെ പ്രസൻറ്റേഷൻ വ്യത്യാസമായിരിക്കും. ഇത് പ്രധാനപ്പെട്ട ഒരു കാരണം, ഈ കുട്ടികളിൽ ഒരു 6 മാസം 7 മാസം ആകുമ്പോഴാണ് ഇത് തുടങ്ങുക. മിക്കവാറും ചില കുട്ടികൾക്ക് ആദ്യം ഈ കവിളത്താ തുടങ്ങുക, ഒരു ചുവപ്പ് നിറയിട്ട വരെ. അതെന്താ വെച്ചാൽ നമ്മൾ ഈ ആഹാരം കുട്ടികൾക്ക് മുലപ്പാൽ കഴിച്ച് കഴിച്ച് മറ്റുള്ള ഭക്ഷണത്തിലേക്ക് അങ്ങനെ ചെല്ലുമ്പോൾ, പിന്നെ കുട്ടികൾ നമ്മൾ ഡ്രസ്സ് ഇടിക്കുക, അങ്ങനെ പുറമേക്ക് ഇറങ്ങുമ്പോൾ കുട്ടികളുടെ ശരീരത്തിൽ ഒരു അഡാപ്റ്റേഷൻ സിൻഡ്രോമാണ് ഈ ത്വക്ക് രോഗമായിട്ട് വരുന്നത്. അതിലിപ്പോൾ ഈ അലർജി എന്നൊക്കെ പറയുന്ന കുട്ടി ആദ്യമായിട്ട് ഈ ഡയപ്രം അതുപോലെ ഡ്രസ്സ് ഇതൊക്കെ ഇടുമ്പോൾ അതിൻ്റെ ആ കുട്ടികളുടെ അലർജി, കുട്ടികളുടെ തൊലി നമ്മുടെ പോലെ വലുതായി വളർന്ന് മുഴുവൻ ആ വികസിച്ച സെൻസിറ്റീവാണ്. അതായത് അതിൻ്റെ നോർമൽ ആ രോഗപ്രതിരോധ ശക്തി വന്നിട്ടുണ്ടാവില്ല, ആ വന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഈ പുറമേ നിന്ന് ഏൽക്കുന്ന കാലാവസ്ഥ വ്യത്യാസം, ചൂട് തണുപ്പ്, ഈ ഡ്രസ്സിൻ്റെ ടച്ചൊക്കെ കൊണ്ട് ഇതെല്ലാം കൂടി കുട്ടികളുടെ തൊലി ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യും, അതിനെ തുടർന്നുണ്ടാവുന്ന ഈ അലർജി. അതുപോലെ തോന്നുന്നു മെപ്പിക്കാറ് നമ്മൾ കുട്ടികൾക്ക് പണ്ടത്തെ പോലെയല്ല, പണ്ട് കുട്ടികളിങ്ങനെ മണ്ണിൽ കിടന്ന്, ഇപ്പോൾ കുട്ടികളെ മണ്ണിൽ ഇറക്കില്ലല്ലോ, ഷൂസും സോക്സും എല്ലാം കെട്ടിപ്പൂട്ടി വെക്കാണ്. കാരണം എക്സ്പോസ് ചെയ്യാൻ സമയം കൊടുക്കുന്നില്ല. അപ്പോൾ അത് പൂട്ടി വെച്ചിട്ട് അത് തന്നെ, അതായത് ഈ നാപ്കിൻ കെട്ടിക്കുന്നതാണ് ഏറ്റവും ഒരു പ്രശ്നം. അത് രാവിലത്തെ ഒരു വൈകുന്നേരം വരെ കെട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അത് ഒരു അലർജി. പിന്നെ അതിൻ്റെ അലർജിക്ക് ഉപരി കുട്ടി അതിൽ കുട്ടിയുടെ മൂത്രമൊക്കെ ആയിക്കഴിഞ്ഞാൽ ആ മൂത്രം അവിടെ ഇരുന്ന് അതിന് ആ മൂത്രത്തിന് ഉണ്ടാകുന്ന അമോണിയൊക്കെ ഡിസിൻറ്റഗ്രേറ്റ് അവിടെ വീണ്ടും ഇറിറ്റേറ്റ് ആകെ ചൊക്കുന്ന തരത്തിൽ പൈത്തങ്ങൾ തുടങ്ങും. പിന്നെ ഒരു 6 മാസം കഴിഞ്ഞ കുട്ടിക്ക് നമ്മൾ ആഹാരം കൊടുക്കുമ്പോൾ, ഇപ്പോൾ സാധാരണ കൊടുക്കുന്ന ആഹാരം കൂടി കൊടുക്കാമെന്ന്, അത് പെട്ടെന്ന് കുട്ടിയുടെ ബോഡി അഡ്ജസ്റ്റ് ചെയ്യില്ല. അപ്പോൾ കുറേശ്ശെ റിയാക്റ്റ് ചെയ്യും. അപ്പോഴാണ് ആദ്യം ഈ കവിളത്ത്, പിന്നെ കക്ഷത്ത്, ഈ കാലിന് മുകളിലൊക്കെ വരുന്നത്. അത് ചുവന്ന നിറത്തിൽ ഇങ്ങനെ തുടുത്ത് നല്ല ചൊറിച്ചിലും ഉണ്ടാവും. അതാണ് സാധാരണ ഈ കുട്ടികൾക്ക് കാണുന്ന മൈനാറായിട്ടുള്ള ചില ത്വക്ക് രോഗങ്ങൾ. അതിനാണ് നമ്മൾ ഈ കരപ്പൻ എന്ന് പറയുന്നത്, വിസർപ്പം എന്നാണ് ശരിക്കും എൻ്റെ പേര്. ഇപ്പോൾ അലോപ്പതിയിലൊക്കെയാണ് ഞാൻ അട്ടോപ്പിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയും. പിന്നെ രണ്ട് വിധത്തിലുള്ള ഇൻഫെക്ഷസ് ഡിസീസ്, അതിനും നമ്മൾ വിസർപ്പം, രണ്ട് വിധത്തിലാണ് കാണുന്നത്. ആയുർവേദത്തിൽ ഇപ്പോൾ ഈ കരപ്പൻ എന്ന് പറഞ്ഞു, അതിന് ഏതൊക്കെ ചികിത്സകളാണ് ഉള്ളത്? ഈ കരപ്പൻ മാറുന്നതിനുള്ള ചികിത്സകൾ, കരപ്പൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കരപ്പൻ ചികിത്സ വളരെ സങ്കീർണമാണ്. കാരണം അത് ഏത് വിധത്തിലാണ്, എന്തുകൊണ്ടാണ് ഇത് ഉണ്ടായത്, അതൊക്കെ നോക്കിയിട്ട് വേണം ചികിത്സിക്കാൻ. അത് ഒരു 6 മാസം 1 വയസ്സ് വരെ ഈ ചികിത്സ വ്യത്യാസമാണ്. 1 വയസ്സ് കഴിഞ്ഞൊരു 4 വയസ്സ് വരെ ചികിത്സ വേറെ, അതിന് ശേഷമുള്ള ചികിത്സ വേറെ. അപ്പോൾ ഒരു ഏജിന് അത് പ്രാധാന്യമുണ്ട്. കാരണം മുലപ്പാൽ മാത്രം കുടിക്കുന്ന കുട്ടിക്ക് മുലപ്പാലും ഭക്ഷണം കഴിക്കുന്ന കുട്ടികളുണ്ട്, പിന്നെ ഭക്ഷണം മാത്രമാക്കി മരുന്ന്. അപ്പോൾ ആ സ്റ്റേജ് അനുസരിച്ച് 3 അവസ്ഥയിലും വ്യത്യസ്ത മരുന്നുകളാണ് കൊടുക്കുക. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മുലപ്പാൽ കുടിക്കുന്ന കുട്ടികൾക്ക് കുട്ടികളുടെ ഒപ്പം തന്നെ കുട്ടിയുടെ അമ്മയ്ക്കും മരുന്ന് കൊടുക്കും. കാരണം അത് ഈ കുട്ടിക്ക് വരാൻ തന്നെ വരാൻ ഈ കുട്ടിയുടെ അമ്മയുടെ മുലപ്പാലിൻ്റെ ദുഷ്ടി കൊണ്ട് വരും.
അത് നമ്മളിപ്പോൾ ശരിക്കും അതിൻ്റെ ആ കാരണങ്ങൾ വിശകലനം ചെയ്താൽ മനസ്സിലാകുന്നത് ഈ കരപ്പൻ വരുന്നത് ഈ ഗർഭാവസ്ഥയിൽ തന്നെ അതിൻ്റെ തുടക്കമുണ്ട്. കരപ്പൻ്റെ അതൊരു ഈ അറ്റോപിക് ഡെർമറ്റൈസിസ് പാരമ്പര്യമായിട്ട് വീട്ടിൽ ശ്വാസമുട്ട് അല്ലെങ്കിൽ എക്സിമ ഈ ഡ്രൈ സ്കിന്ന് ഇങ്ങനെയൊക്കെയുള്ള വീട്ടിലെ കുട്ടികൾക്ക് അത് സെക്കൻഡ് ജനറേഷൻ രണ്ടാമത്തെ അപ്പോൾ മുത്തശ്ശനോ അമ്മമ്മയ്ക്കോ ഈ അസുഖം ഉണ്ടായില്ല രണ്ടാമത്തെ തലമുറയ്ക്ക് കുട്ടിക്ക് വരാം. ആ കുട്ടിക്ക് ഇതിൻ്റെ ഒരു ഒരു അലർജി ബോഡിയിൽ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഫാമിലിയിൽ ഈ ഗർഭാവസ്ഥയിൽ ഈ കുട്ടിയുടെ അമ്മ കഴിക്കുന്ന ആഹാര വിഹാരങ്ങൾ ഇപ്പോൾ കണ്ടമാനം പുളി അതുപോലെ ഈ നോൺ വെജിറ്റേറിയൻ ഫുഡ് ഫാസ്റ്റ് ഫുഡൊക്കെ കഴിച്ചാൽ അത് ഈ കുട്ടിക്ക് കരപ്പൻ വരാൻ ഒരു കാരണമാണ്. അത് ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മുലപ്പാൽ കൊടുക്കുമ്പോൾ ഈ ഒരു കണ്ടമാനം ഈ പ്രസവരക്ഷ എന്നൊക്കെ പറഞ്ഞിട്ടേ. ഡോക്ടർ കോളണ്ട്, ഹലോ, ആരോഗ്യരംഗത്തിലേക്ക് സ്വാഗതം. ഗുരുവായൂരിന്ന് രശ്മി. രശ്മി, ഡോക്ടറുണ്ട്, ചോദിച്ചോളൂ. ഹലോ. ആ ഹലോ, ചോദിക്കൂ. ഞാൻ എന്റെ മോനെ വേണ്ടിട്ടാണ് വിളിക്കുന്നത്. അവന് 7 വയസ്സായി. അവന് ഭക്ഷണം കഴിക്കാനായിട്ട് താല്പര്യമില്ല. പിന്നെ അവന്റെ മുഖത്തൊക്കെ കളറ് വെള്ള കളറായി, കണ്ണിന് ചുറ്റും അവരെ ആടിയൊക്കെ വെള്ള കളറ്. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവന്റെ തൊലി വളരെ സെൻസിറ്റീവ് ആണ്. പിന്നെ അവന് ഈ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉണ്ട്, അതായത് വേണ്ട വിധത്തിലുള്ള വൈറ്റമിൻസ് ശരീരത്തിൽ ഇല്ല, അതായത് വെള്ളപ്പാടൊക്കെ അവിടെ വരണേ. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇതുപോലെ ഈ അലർജി കൂടും ചെയ്യും. ആ പഴങ്ങള് നന്നായിട്ട് കൊടുക്കുക. എന്ത് ഭക്ഷണം അവന് ഇഷ്ടം? ഒന്നോട് താല്പര്യമില്ല. അതല്ലേ, അത് പഴങ്ങൾ എങ്ങനെയും നന്നായിട്ട് കൊടുക്കുക. 7 വയസ്സിലായിട്ടുള്ളൂ. താൽക്കാലത്തേക്ക് ഞാനൊരു മരുന്ന് പറഞ്ഞുതരാം. ഈ രജന്യാദി ചൂർണം എന്ന് പറഞ്ഞൊരു പൊടിയുണ്ട്, അത് 1 ടീസ്പൂൺ 2 നേരം തേനിൽ ചാലിച്ച് കൊടുക്കുക. പിന്നെ ഈ അതെ അതെ ഈ ഏലാദി കേരതൈലം എന്ന് പറഞ്ഞൊരു വെളിച്ചെണ്ണ വാങ്ങാൻ കിട്ടും. ഏലാദി കേരതൈലം, കേരതൈലും തൈലും വ്യത്യാസമുണ്ട്. കേരതൈലം തന്നെ വേണം. അത് മേലെ തേച്ച് കുളിപ്പിക്കുക. അതെ, അത് അവിടെ എവിടെ ഗുരുവായൂരല്ലേ? ആ ഗുരുവായൂർ കോട്ടക്കൽ ആര്യവേശാല് പോയാൽ കിട്ടും കേട്ടാ. അത് വാങ്ങി ഒരു ഒരു രണ്ടാഴ്ച കഴിഞ്ഞാൽ അത് പറയും, ഇല്ലെങ്കിൽ നേരിട്ട് ഒന്ന് വന്നോളൂ. രണ്ട് ഒരു മാസം വേണമെങ്കിൽ കഴിക്കാൻ കുഴപ്പമില്ല. അപ്പൊ നന്നായിട്ട് ആഹാരം കഴിച്ചോളും. ആ നന്നായിട്ട് ആഹാരം കഴിച്ചോളും. അപ്പൊ നന്നായിട്ട് ആഹാരം കൊടുക്കുക. ആ ശരി. ഇത് പറഞ്ഞു ഞാൻ പറയും, ഈ പ്രസവത്തിന് ശേഷം ഈ പ്രസവരക്ഷ എന്ന് പറയുന്ന കുറേ മരുന്നുകൾ എടുക്കുമ്പോൾ അതിൽ ഈ ചില പ്രസവരക്ഷയൊക്കെ കുട്ടികൾക്ക് ഈ മറ്റേ ഇറച്ചിയൊക്കെ ഇടിച്ചുണ്ടാക്കി ചില ലേഹ്യങ്ങളൊക്കെ കൊടുക്കും. അത് കൊടുത്തു കഴിഞ്ഞാൽ അത് കുട്ടിക്ക് ബാധിക്കും. കരപ്പാ ഇങ്ങനെയുള്ള ഈ പാരമ്പര്യമായിട്ട് വരാം എന്നുള്ള കുട്ടികൾക്ക് മേലെ പോകുന്ന നടക്കും. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹലോ, ആരോഗ്യരംഗത്തിലേക്ക് സ്വാഗതം. ഹലോ, ഞാൻ വെറോണിക്കയാണ് വിളിക്കുന്നത്. വെറോണിക്ക, വെറോണിക്ക ഡോക്ടറുണ്ട്, ചോദിച്ചോളൂ. ചോദിക്കോ വെറോണിക്ക. ഞാൻ എന്റെ 10 വയസ്സുള്ള മകന് വേണ്ടിട്ടെ, അവന്റെ 2 കണ്ണിന്റെയും ഈ അറ്റത്ത് ഒരു അടിഭാഗത്തായിട്ട് വെള്ള കളറില് ഒരു പാടുണ്ട്. അതെന്താ അങ്ങനെ വരണത്? കട്ടിണ്ടാ? കട്ടിയായിട്ടുള്ളതാണ്. തോട്ടുമ്പോ നമുക്ക് മിനിസം പോലെ ആയിട്ട് തോന്നും. ഉയർന്നിരിക്കണ്ടോ? ലേശം ഉയർന്ന തൊലിയാണ്. അതെ. 10 വയസ്സായിട്ടേ ഉള്ളൂ. ആ നല്ല തടിയുണ്ടാ? ഇല്ല, കുട്ടി വളരെ മെലിഞ്ഞിട്ടല്ലേ. ആ അത് തന്നെയാണ്. അതായത് എന്താ വെച്ചാൽ വെയിൽ കൊള്ളണം അവൻ, കുറച്ച് വൈറ്റമിൻ കുറവാണ്. വൈറ്റമിൻ ഡി ഒക്കെ കുറവാകുമ്പോൾ അത് വരിക. നല്ലോണം ആഹാരം കൊടുക്കുക, പച്ചക്കറി പഴങ്ങളൊക്കെ ധാരാളം കൊടുക്കുക. എന്താ അവൻ കുറച്ച് വെയിലത്ത് ഇറങ്ങി കളിക്കട്ടെ. ആ രാവിലെ ഏത് സ്കൂളിലാണ് പഠിക്കണേ അവൻ? ട്യൂഷൻണ്ടാ? ഇല്ല അല്ലെ. വൈകുന്നേരം വന്ന് കുറച്ച് വെയിലത്ത് ഇറങ്ങി കളിക്കട്ടെ. എന്നിട്ട് നന്നായിട്ട് ആഹാരം കൊടുക്കുക കേട്ടാ. എന്നിട്ട് പിന്നെ വേണമെങ്കിലേ ഞാൻ ഒരു മരുന്ന് പറഞ്ഞുതരാം. ഈ ഏലാദി ക്രീം എന്ന് പറഞ്ഞ ഓയിൽമെന്റ് ഉണ്ട്. ആ ഏലാദി ക്രീം അത് വാങ്ങി പരട്ടിയാ മതി. ആ അതിന്റെ വൈകുന്നേരം രാവിലെ വൈകുന്നേരം ആ കണ്ണിന്റെ അവിടെ പരട്ടിയാ മതി. അതെ, കണ്ണിന്റെ ഉള്ളിലാവണ്ട, പുറത്ത് മാത്രം. എന്നിട്ട് കുറഞ്ഞില്ലെങ്കിൽ നേരിട്ട് വരേണ്ടി വരും കേട്ടാ. ശരി. ആ ശരി. ചികിത്സാരീതി അപ്പൊ ഞാൻ 3 വിധത്തിലാണ്. അപ്പൊ ഈ 6 മാസം വരെയുള്ള കുട്ടിക്കാണെങ്കിൽ മുലപ്പാൽ മാത്രം കൊടുക്കും. കുട്ടിയേക്കാൾ ഉപരി കുട്ടിയുടെ അമ്മയ്ക്ക് മരുന്ന് കൊടുക്കും. അപ്പൊ കുട്ടിയുടെ അമ്മയ്ക്ക് മരുന്ന് കൊടുത്ത് അതിന്റെ എസെൻസ് മുലപ്പാൽ കൂടെ കുട്ടിക്ക്. കാരണം കുട്ടികൾക്ക് അധികം മരുന്ന് കൊടുക്കാൻ പാടില്ല എന്ന നിയമം.
ശാസ്ത്രീയമായിട്ട് പറയുമ്പോൾ കുട്ടികൾക്ക് വളരെ കുറച്ച് മരുന്ന് കൊടുക്കാൻ പാടും, ഒരിക്കലും വയറ് ഇറിറ്റേറ്റ്. കരപ്പനൊക്കെ ആയുർവേദ മരുന്നുകൾ കൊടുക്കുമ്പോൾ അത് കൂടുതലായിട്ട് പുറമേക്ക് എടുക്കുക അങ്ങനെ പറയുന്ന കേൾക്കാറുണ്ട് പലരും, എല്ലാതും മുഴുവൻ പുറത്തേക്ക് പൊന്തി വരിക. അത് അതെന്തുകൊണ്ടാണ്? തെറ്റായ ധാരണ. അത് അത് ചികിത്സയിൽ ശരിക്കുള്ള ചികിത്സ ചെയ്ത് കഴിഞ്ഞാൽ പുറത്തേക്ക് വരില്ല. കാരണം ഈ അത് ശരീരത്തിൻ്റെ ഉള്ളിൽ അധികം മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഉൾക്ലേശം വരും. അത് ആ ഉൾക്ലേശം വന്നാൽ പുറത്തേക്ക് വരും. അത് ശരിക്കുള്ള മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ പുറത്തേക്ക് വരില്ല. അത് ഇപ്പം എന്താ വെച്ചാൽ കരപ്പൻ ചികിത്സ നമ്മളെ വളരെ സങ്കീർണമാണ്. അത് ശരിക്ക് ശാസ്ത്രീയമായി ചികിത്സയിലെങ്കിൽ അതിനെ വിപരീതമല്ല, അതായത് കുറേ മരുന്നുകളകത്തേക്ക് കുറേ മരുന്ന് പുറത്തേക്ക് ഇതൊക്കെ കൂടി ആകുമ്പോൾ കുട്ടിയുടെ ശരീരം അത് റിയാക്ട് ചെയ്യും. അതാണ് ഈ കൂടുന്നത്. പിന്നെ കൂടിയിട്ട് പിന്നെ ഇത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞാൽ ശരീരം തന്നെ അതിന് കുറച്ച് കുറച്ച് കുറയ്ക്കും, പക്ഷെ മുഴുവൻ കുറയും. അങ്ങനെ അതിയാവാൻ പാടില്ല. അപ്പോൾ ഒരിക്കലും മരുന്നിൻ്റെ എഫക്ഷൻ കൊണ്ടല്ല അത് പുറത്ത് വരണേ. അല്ല, അതെ, മരുന്നിൻ്റെ തെറ്റായ ഉപയോഗമാണത്. അതിൻ്റെ അർത്ഥം കൊടുത്ത മരുന്ന് ശരിക്കുള്ള കണ്ടീഷനിൽ പറ്റിയതല്ല. അതായത് പലക്കും ഉദാഹരണം, കരപ്പൻ കൊടുത്ത പൊന്തോ ആയുർവേദ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് പുറത്തേക്ക് പോകുന്നു. അത് തെറ്റായ ഒരു ധാരണ. അത് എന്തുകൊണ്ടാണെന്ന് അത് ജനങ്ങൾക്ക് അതിൻ്റെ അറിയാനായിട്ടാണ് തെറ്റ്. അത് ഉള്ളിലുണ്ടാവുന്ന ആ ദുഷ്ടി പിന്നെ പുറത്തു കൂടെ പോകുമല്ല, ഉള്ളിൽ തന്നെ ജയിക്കണം. അപ്പോൾ അതിനുള്ള മരുന്ന് കൊടുക്കും. അധികം മരുന്ന് കുട്ടികൾക്ക് കൊടുക്കരുത്. ഈ മിക്സിങ്, അതായത് ഡ്രഗ് ഇൻട്രാക്ഷൻ എന്ന് പറയും. അതായത് നമ്മളിപ്പോൾ ഒരു കഷായം കൊടുത്തു, വേറെ ഒരു ഒന്ന് രണ്ട് മൂന്ന് മരുന്ന് കൊടുത്തു, ആയുർവേദ മരുന്ന് ഒന്നിച്ച് മിക്സ് ചെയ്ത് കൊടുത്താൽ ചിലപ്പോൾ ഒരു ഇൻട്രാക്ഷൻ വരും. ആ ഇൻട്രാക്ഷൻ വന്നാൽ കുട്ടിയുടെ വയറ് തയ്യാറായി, ഈ വയറ് തയ്യാറായി കഴിഞ്ഞാൽ ഈ തൂക്ക് രോഗം വരും. അപ്പോൾ ഒരു സൂക്കടുള്ള ആൾക്കാർക്ക് വയറ് തയ്യാറായി കഴിഞ്ഞാൽ ഇത് കൂടും. അപ്പോൾ കുട്ടിയൊക്കെ വിടുമ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് കൊടുക്കണം. അപ്പോൾ അധികമാണ് നീ അപ്പം തന്നെ മരുന്ന് മാറ്റണം. അതാണ് ഡോക്ടർ, കരപ്പൻ രോഗം വരാനുള്ളൊരു ഏജ് ലിമിറ്റ്? ഏജ് ലിമിറ്റ് ഞാൻ പറഞ്ഞില്ല. ഇപ്പോൾ ഒരു 6 മാസം കൊണ്ട് തുടങ്ങാം ഒരു അത്. ശരിക്കും 6 മാസം വന്ന മരുന്ന് ചികിത്സിച്ച് കഴിഞ്ഞാൽ 2-3 മാസം കൊണ്ട് മാറും. പക്ഷേ ഈ ഒരു അലർജി ആയാലും, കാരണം ഈ അലർജി ഉണ്ടാവാനുള്ള വേറെ കാരണങ്ങളാണ്. പിന്നെ ഒരു 14 വയസ്സ് വരെ ഈ അസുഖം ഇടയ്ക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ വലുതായാലും വരും. അതായത് ഒരു 4 വയസ്സ് വരെ ഉണ്ടായിക്കഴിഞ്ഞാൽ ചികിത്സ മാറും. ചിലപ്പോൾ ഈ 13-14 വയസ്സിലെ ചില കുട്ടികൾക്ക് ഇതുപോലെ അലർജി വരും. അതുപോലെ ഈ 22 വയസ്സ് ഏജ് ആയിട്ട് വരും. അഡോൾസൻ്റ് ഇൻഫൻറ്റ് സ്റ്റേജ്, അഡോൾസൻ്റ് സ്റ്റേജ്, അഡൾട്ട് സ്റ്റേജ്, അങ്ങനെ 3 വിധത്തിൽ വരും. അപ്പോൾ ഇപ്പോൾ ഒരു 14 വയസ്സായി കുട്ടീനെ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഹിസ്റ്ററി ചോദിച്ചു നോക്കി കഴിഞ്ഞാൽ അറിയാം 4 വയസ്സിലുണ്ടായിരുന്നു കൊണ്ട് മാറിയതാണെന്ന്. അതൊരു കാരണം തന്നെ നമ്മൾ ശരീരത്തിൽ അലർജിയുള്ള സാധനങ്ങൾ പിന്നെയും പിന്നെയും കഴിക്കുമ്പോഴാണ് ഇത് വരുന്നത്. അതുപോലെ ചെരുപ്പ്, ഷൂസ്, കുട്ടികൾ ഇപ്പോൾ ഈ 14 വയസ്സാക്കുമ്പോൾ പാൻറ്റും തൊക്കെ ഇടാൻ തുടങ്ങും, സോക്സും ഷൂസൊക്കെ ഇടിച്ചാൽ അതിനാവും അലർജി വരിക. അത് ഈ 4 വയസ്സായി കൂടി ഈ വേറൊരു ഈ നേഴ്സറി സിൻഡ്രോം എന്ന് പറയുമ്പോൾ, അതായത് ഒരു 3.5 വയസ്സ് കഴിഞ്ഞ കുട്ടികൾ നേഴ്സറിക്ക് വിടുന്നത്. അപ്പോൾ ഷൂസും സോക്സും ടൈയും ഇതൊക്കെ കെട്ടിച്ച് വിടുക. അപ്പോൾ ഈ 6 മാസം 1 മാസം ആകുമ്പോൾ ഇതുപോലെ ഈ കരപ്പനുള്ള കുട്ടികൾക്ക് ഈ ഇതുപോലെ പുതിയ യൂണിഫോം ഒക്കെ ഇട്ട് സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ മണ്ണ് എന്തൊക്കെ ആകുമ്പോൾ ക്രമേണ തൊലി അലർജി ആയിട്ട് പൊട്ടിയൊലിക്കും. പിന്നെ മരുന്ന് കഴിക്കും മാറും, പിന്നെ വരും. അത് ഇതാണ് ഈ സോക്സ്, കോട്ടൺ അല്ലാത്ത ഈ പോളിസ്റ്റർ സോക്സ്, അതിന് ഈ നൈലൺ സോക്സ് ഒക്കെ ഇടുമ്പോൾ അതിൻ്റെ അല്ലേ. അപ്പോൾ അത് ഒഴിവാക്കുന്നു വേണം. നമ്മൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു അത് ഒഴിവാക്കാണ്ട് മാറില്ല, മാറും പിന്നെ വരികയാണ്. അപ്പോൾ ഏത് സ്കൂളിലാ വെച്ചാൽ സ്കൂളുകളോട് പറയാം, അല്ലെങ്കിൽ ഞാൻ പറയാറുണ്ട് സാധാരണ, അല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിൽ മാറ്റിക്കോളാൻ പറഞ്ഞു, സാധാ ഗവൺമെൻറ് സ്കൂളിൽ കൊണ്ട് ചേർക്കുക. ഈ സോക്സും തൊക്കെ, പിന്നെ ഇപ്പോഴത്തെ യൂണിഫോം എല്ലാം പോളിസ്റ്ററാണ്, കുട്ടികൾക്ക് കക്ഷത്തും ഇവിടെ ഒക്കെ ഉണ്ട് പൊന്താന്ന് തുടങ്ങും ഈ പോളിസ്റ്റർ ഡ്രസ്. നമുക്കൊരു കോളോട്ടെ. ഹലോ, ആരോഗ്യ രംഗത്തിലേക്ക് സ്വാഗതം. ഹലോ ഹലോ, ആരാ വിളിക്കുന്നത്? മറ്റത്തുനിന്ന് ജെയിംസ്. കഴിഞ്ഞ എപ്പിസോഡില് കണ്ടിരുന്നത് മറ്റേ ഇതിനെ കുറിച്ച്, ക്യാൻസറിനെ കുറിച്ചുള്ള ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നല്ലോ. അതില് ഒരു ഇതിനെ കുറിച്ച് പറഞ്ഞു, കല്യാണകൃതം എന്നുള്ള നെയ്യ് കഴിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. അതിന്റെ ഇതിനെ അറിയാൻ പറ്റില്ല, എങ്ങനെയാണ് അത് കഴിക്കേണ്ടത്, എങ്ങനെയൊക്കെയാന്ന് അറിയാൻ വേണ്ടിട്ട്. ഡോക്ടർ ഉണ്ട്, ചോദിച്ചോളൂ. പറയൂ. ഹലോ. ഹലോ, ഗുഡ് ഈവനിങ് ഡോക്ടർ. ഞാന് മറ്റന്നാണ് വിളിക്കുന്നത്. ഈ ക്യാൻസർ പേഷ്യന്റിനെ കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ അതില് പറഞ്ഞിരുന്നപ്പോൾ നമ്മള് കീമോ നടക്കുന്ന സമയത്ത് ഈ കല്യാണകൃതം എന്നുള്ള ഒരു നെയ്യ് കഴിക്കുന്നത് നല്ലതാണെന്ന്. അത് എങ്ങനെയാണ് അത് കഴിക്കേണ്ടതെന്നുള്ളത് അറിയാൻ വേണ്ടിട്ടാണ്. അത് 1 ടീസ്പൂൺ വീതം ഒന്നിട്ട് രാവിലെ വെറും വയറ്റിൽ കഴിക്കുക. രാവിലെ വെറും വയറ്റില്? അതെ, അതായത് വെറും വയറ്റിൽ കഴിച്ചാൽ പിന്നെ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ പാടും. കഴിക്കാൻ പാടും അല്ല എന്നുണ്ടെങ്കിൽ രാവിലെ ഭക്ഷണം കഴിഞ്ഞ ശേഷം കഴിക്കും, ഉടനെ കഴിക്കാം. അത് 1 ടീസ്പൂണ്, 5 ml. അത് ഞാൻ അത് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന്റെ ഉള്ളിൽ ഈ എനർജി കുറച്ച് കൂടും. പിന്നെ ഈ അതിനകത്ത് ഈ കീമോടെ ടോക്സിസിറ്റി ഉണ്ടല്ലോ, ഈ മുടി പൊഴുക, ശരീരം ക്ഷീണിക്കുക, അതൊക്കെ ഇല്ലാണ്ടാവും.
അതൊക്കെ നല്ലതാ. ഡോക്ടർ, അതുപോലെ കരപ്പൻ വന്നാൽ ശരീരത്തിലെ അസകരം പാടുകള്, നേരത്തെ പറഞ്ഞ പോലെ കറുത്ത കളറിലുള്ള പാടുകൾ കാണാറുണ്ട്, അപ്പൊ അത് പോവാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? അത് കരപ്പൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ നമ്മൾ ആദ്യമേ തന്നെ ചികിത്സ ചെയ്യാൻ ഈ പഴുപ്പും തൊക്കെ പോലെ മരുന്ന് കഴിക്കും. അത് കഴിഞ്ഞിട്ട് അതിന്റെ ചുവപ്പ് നിറത്തിൽ വന്ന് അത് മാറും. പിന്നെ കറുപ്പ് വന്നു കഴിഞ്ഞാൽ അതിന് നമ്മളൊരു ഇതുപോലെ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഏലാതി വെളിച്ചെണ്ണ ദിവസേന തേച്ച് കുളിപ്പിക്കണം. ഈ കുട്ടികൾക്ക് നമ്മുടെ ചികിത്സ തന്നെ ഈ വെളിച്ചെണ്ണ തേച്ച് കുളിപ്പിക്കണം. ഇപ്പം എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ കുട്ടികളെ ഈ സോപ്പ് വാങ്ങി തേപ്പിക്കും. സോപ്പ് തേച്ചിന് പതപ്പിച്ചങ്ങട് കാണും. അപ്പം നേരത്തെ പറഞ്ഞാൽ ഈ തൊലി, കുട്ടികളുടെ തൊലി വളരെ നൈസാണ്. ഇത് തേച്ച് കഴിഞ്ഞാൽ സൂപ്പർഫിഷ്യലായിട്ട് ഈ മുകളിലത്തെ തൊലി അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അത് വളരെ സെൻസിറ്റീവ് ആയിട്ട് മാറി. അതിന് ഈ വെളിച്ചെണ്ണ, മെഡിക്കേറ്റഡ് വെളിച്ചെണ്ണ വേണമെങ്കിൽ ഏതാ ചുവന്ന് തേച്ച് ദിവസേന തേച്ച് കുളിപ്പിച്ച ഒരുവിധം കറുപ്പൻ വരില്ല. അതിൽ ഈ പാട് പോവും. അത് ദിവസേന തേച്ച് കുളിപ്പിച്ച ഈ കറുപ്പ് പാട് പോവും. വരാതിരിക്കാൻ കുട്ടികൾക്ക് തന്നെ നമ്മൾ പറയാം, നമ്മൾ രാവിലെ അല്ല മറ്റേ രാവിലെ കുളിപ്പിക്കുക, വൈകുന്നേരം കുളിപ്പിക്കുക, എപ്പോഴായാലും വേണ്ടില്ല. ഈ തേങ്ങാപ്പാൽ തേപ്പിക്കും ചില കുട്ടികൾ. അല്ല വെച്ചാൽ വെളിച്ചെണ്ണ ഏറ്റവും ബെസ്റ്റ്. ഈ വെളിച്ചെണ്ണയിൽ എന്താ വെച്ചാൽ ഒരു ഒരു ചില ഒരു ഫാറ്റ് ഉണ്ട്, അതിന് പറ്റും. ആ ഫാറ്റ് ഈ കുട്ടികളുടെ തൊലിയുടെ ഫാറ്റിനോടുകൂടി ഏകദേശം സാമ്യമുള്ളതാണ്. അപ്പം അത് തേച്ച് കഴിഞ്ഞാൽ അതൊരു കോട്ടിങ് പോലെ നിൽക്കും. നോർമൽ നമ്മുടെ സെബം ഉള്ളതാണ്. അപ്പോൾ സെബം നമ്മൾ സോപ്പ് തേച്ചാൽ പോകും. അപ്പോൾ ഈ ഈ വെളിച്ചെണ്ണ തേച്ച് കഴിഞ്ഞാൽ ആ ഒരു സെബം അങ്ങനെ ഒരു കോട്ടിങ് പോലെ ഈ തൊലിയിൽ നിൽക്കും. അപ്പം അതുകൊണ്ട് പുറമേ ഈ മണ്ണിൽ കളിച്ചാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നാൽ അങ്ങനെ എഫക്റ്റ് ചെയ്തേക്കില്ല. ഹലോ, ആരോഗ്യരംഗത്തിലേക്ക് സ്വാഗതം. ഹലോ, ആരാ വിളിക്കുന്നത്? ഹലോ, എന്റെ പേര് സുനിത. സുനിത, എവിടുന്നാ വിളിക്കുന്നത്? സുനിത കടവല്ലൂർന്ന. കടവല്ലൂർന്ന. സുനിത, ഡോക്ടർ ഉണ്ട്, ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ആ ഹലോ, എന്താ സുനിത വേണ്ടത് പറയൂ. എന്റെ മോനക്ക് 15 വയസ്സായി. അവന്റെ ചുണ്ടുമ്മ ഒരു 4 മാസമായിട്ട് ഒരു കളർ വന്നു തുടങ്ങിയിരിക്കുന്നു, വെള്ള കളറ്. അപ്പൊ അതിനിപ്പോ എന്താ ചെയ്യും? ഇതുവരെ ഡോക്ടർ ഒന്നും കാണിച്ചില്ല. ഡോക്ടർ കാണിക്കുമ്പോ ഒരു പേടി, ചുണ്ടുമ്മലത്തെ കളറ് പോകൂ. അതെന്താ കാണിക്കല്ലേ വേണ്ടത് ആദ്യം? 15 വയസ്സായില്ലേ? അത് രണ്ടു വിധത്തിലുണ്ടാവും. നമ്മ ഈ ആഹാരം കഴിക്കുമ്പോഴേ ഈ മുളക് ചേർന്ന ഭക്ഷണം കുറച്ച് കുറയ്ക്കണം. ചിലപ്പോ ആ മുളക് ചേർന്ന ഭക്ഷണം കഴിച്ചിട്ട് ചുണ്ടില് തൊലി പോവും, അപ്പൊ ഒരു കളർ വരും. അതായത് നേരിട്ട് കണ്ടാലേ പറയാൻ പറ്റൂ. ഏതായാലും 15 വയസ്സല്ലേ? അത് പേടിക്കുള്ള അസുഖമൊന്നും അല്ല. നിങ്ങൾ വിചാരിക്കാൻ പോലെ വെള്ളപ്പാണ്ട് ആയിക്കോ ആവണമെന്നൊന്നും ഇല്ല കേട്ടോ. അതെ, മരുന്നൊക്കെ ഉണ്ട്, മരുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ ഈ കരപ്പനും ആസ്മയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അതിന്റെ ചില ഡീസൽ അതിനൊരു റീ, അതായത് ആസ്മ എക്സ്മ സിൻഡ്രോം എന്ന് പറയുന്നത്. അതാ ഞാൻ പറഞ്ഞത്, അതായത് കുടുംബത്തില് ഈ ആസ്മയുള്ള ആൾക്കാരുടെ പേരക്കുട്ടികൾക്ക്, ചിലപ്പോൾ കുട്ടികൾക്ക് പേരക്കുട്ടികൾക്ക് ഇതുപോലെ ഒന്നുക്ക് ആസ്മ വരും, അല്ലെങ്കിൽ ഈ കരപ്പൻ വരും. അപ്പൊ ഈ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഈ കരപ്പൻ തീക്ഷ്ണമായ ഔഷധങ്ങളെ കൊണ്ട് പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റീറോയിഡും ആന്റിബയോട്ടിക് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങനെ മാറി, അപ്പോൾ ആസ്മ വരും. ആസ്മയ്ക്ക് എന്തെങ്കിലും മരുന്ന് വെച്ചാൽ കരപ്പൻ വരും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നവരുന്നുണ്ട്. അതെന്താ വരാൻ കാരണം വെച്ചാൽ, ഈ കുട്ടിയുടെ ബ്ലഡിൽ ഇതുപോലെ ഈ അലർജൻസ് ഉണ്ടാവും. അപ്പം അങ്ങനെ കുട്ടിയുടെ ബ്ലഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ESRI, ലിംഫോസൈറ്റ്സ്, IgE ഇതൊക്കെ കുറച്ച് കൂടി ഉണ്ടാവും. അപ്പോൾ ഇത് ഈ തൊലിയിൽ വന്നിട്ട് അത് റിയാക്ട് ചെയ്യണം. തൊലിയിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് നിർത്തി കഴിഞ്ഞാൽ ഈ തൊലിയിൽ നിന്ന് നേരെ ഇത് നേരെ ബ്ലഡിൽ വന്നിട്ട് നേരെ ആസ്മയായിട്ട് വരും. അതിന് വേറൊരു ഒരു പ്രധാനപ്പെട്ടൊരു പോയിന്റ്, നമ്മൾ ഇത് രണ്ടും അങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ നേരെ അത് കിഡ്നി പോയിട്ട് വ്യാപിക്കും. കാരണം ഇത് ഈ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിലേക്ക് ഇതിൻ്റെ ഈ അലർജൻ, അത് ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ് നോക്കണം. ഇത് ബോഡി തന്നെ അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ നോക്കണം. ഈ സാധനം കെമിക്കല് തൊലിയിൽ വന്നു കഴിഞ്ഞാൽ അത് ചൊറിച്ചിൽ വരും. ഇത് നേരെ സപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ലങ്സ് ശ്വാസകോശത്തിലേക്ക് വരും, അതും പുറത്തേക്ക് പോകുന്നൊക്കെയാണ്. അത് രണ്ടിനും കൂടിയിട്ട് മരുന്ന് കൊടുക്കും ചെയ്യും. ആ രണ്ടിനും കൂടി മറ്റേ പെട്ടെന്ന് നിന്ന് കഴിഞ്ഞാൽ നേരെ അത് കിട്ടും. അങ്ങനെയാണ് ഈ കുട്ടികൾക്ക് ഈ നെഫ്രൈറ്റിസ് എന്ന രോഗം ഉണ്ടാവുന്നത്, ഈ ഒരു അലർജിക് ആയിട്ടാണ് വരുന്നത്. അതെ, യുവാവുള്ള സമയത്ത് ആസ്മ വളരെയധികം കൂടുന്നു പലരും പറഞ്ഞു, അതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യം? അതിലൊരു അത് മുഴുവനൊരു മിത്തോളജിക്കലല്ല. കാരണം ഈ നമ്മുടെ ബോഡി പ്രപഞ്ചത്തിൻ്റെ ഈ മാറ്റത്തിന് വെച്ച് പെരുമാറും. അപ്പോൾ ഈ വാവ് ദിവസം നമ്മൾ ബേസിക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡി, നമ്മുടെ ഈ ഭൂമി, ചന്ദ്രനും സൂര്യനും ഒക്കെ അന്യോന്യം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചന്ദ്രൻ്റെ ഒരു ആകർഷണക ശക്തി നമ്മുടെ ഭൂമിയിലുണ്ട്. വേലിയേറ്റവും വേലിയേർക്ക് നമ്മൾ ഇതാണ്. അപ്പോൾ ആ ഒരു എനർജി വൈബ്രേഷൻ നമ്മുടെ ബോഡിനും ബാധിക്കും. അപ്പോൾ ഈ ആസ്മയുള്ള ആൾക്കാർക്ക് ഈ വാവ് ദിവസം ആ സമയത്തുണ്ടാകുന്ന പ്രപഞ്ചത്തിലെ ചില എനർജി വൈബ്രേഷൻസ് ഈ ഓക്സിജൻ കിട്ടാതെ വരുന്ന ഒരു കണ്ടീഷൻ വരുമ്പോൾ അങ്ങനെ ഉള്ള ആൾക്കാർക്ക് ആസ്മ കൂടാറുണ്ട്.
അതൊരു ഒരു ചെറിയൊരു ശാസ്ത്രീയത ഉണ്ട്, ഒരു മിത്തോളജി അല്ല. അതുപോലെ ഈ ചെറിയ കുട്ടികൾക്ക് നേരത്തെ പറഞ്ഞ പോലെ കൊതുക് കടിക്കുമ്പോൾ വളരെ അലർജിക്ക് ആയിട്ട് കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത്? ചെറിയ കുട്ടികൾക്കും കൊതുക് വല എപ്പോഴും ഉപയോഗിക്കണം എന്നൊക്കെ പറയും. എന്തുകൊണ്ടാണ് ആ കൊതുകിന്റെ അങ്ങനെ ഒരു വരാൻ? പിന്നെ അത് പാടാവുക, പൊട്ട്, അങ്ങനെ പല സംഭവങ്ങളും കേട്ടിട്ടുണ്ട്. അതായത് ഈ കൊതുക് കടിക്കുമ്പോൾ തന്നെ അതിന്റെ ഇതിലൂടെ ചില കെമിക്കൽ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ ഈ പൊതുവെ അലർജിയുള്ള കുട്ടികൾക്ക്, പൊതുവെ അലർജിയുള്ള കുട്ടികൾക്ക് പറ്റും. മറ്റു വേറെ ഒരു ചെറിയ ചോന്ന തടിച്ചു കഴിഞ്ഞാൽ അത് മാറും. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ അട്ടോപിക് നാച്ചുറൽ, അതായത് കുട്ടിയുടെ ശരീരത്തിൽ ഈ അലർജൻ ഓൾറെഡി ഉണ്ട്, അങ്ങനെയുള്ള ആൾക്ക് ഈ കൊതുക് കടിച്ചു കഴിഞ്ഞാൽ അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി കൂടുതൽ കൂടുതൽ അലർജൻസ് അവിടെ ആന്റിബോഡീസ്, ഈ അലർജൻ ആന്റിബോഡീസ് റിലീസ് ചെയ്യും. അപ്പൊ ഈ ആന്റിജൻ ആന്റിബോഡിയും കൂടിയിട്ട് ഒരു കട്ടയായിട്ട് കോംപ്ലക്സ് തന്നെ അതവിടെ ഡെപ്പോസിറ്റ്, അതാണ് ഈ കറുപ്പുന്നത് പറഞ്ഞത്. അപ്പൊ അത് ഡെപ്പോസിറ്റ് ചെയ്ത് അവിടെ ഒരു കറുപ്പുന്നതായിട്ട് അതൊരു കുരുവായിട്ട് മാറും. അത് ആ അലർജിയുള്ള ആൾക്കാർക്ക് പറ്റും, അത് വലിയ ആൾക്കാർക്കും വരുന്നുണ്ട്, ഒരു 10-15 വയസ്സായ കുട്ടികൾക്കും വരുന്നത്. അതിനെന്താണ്, അത് ആ ഉള്ളിലുള്ള ആ അലർജൻസ് പോവാനുള്ള മരുന്ന് കഴിക്കണം. എന്നാ പിന്നെ വലിയ, പിന്നെ ഇത് പറഞ്ഞ പോലെ ഈ സ്കിന്നിന്റെ റെസിഡൻസ് കിട്ടാൻ വേണ്ടി എന്തെങ്കിലും എണ്ണ തേച്ച് കുളിപ്പിക്കാം. ഹലോ, ആരോഗ്യ രംഗത്തിലേക്ക് സ്വാഗതം. ഹലോ ഹലോ, ആരാ വിളിക്കുന്നേ? മായ. മായ, ഡോക്ടറോട് ചോദിച്ചോളൂ. എന്താ വേണ്ടത്? ആറു വയസ്സായി. ആ എന്താ പ്രശ്നമുള്ളത്? അത് ശരി. അതിന് എന്തൊക്കെ ചെയ്ത്, എന്തൊക്കെ ചികിത്സ ചെയ്ത്? എവിടെ? അതല്ലേ. ആ അപ്പൊ അവര് മരിക്കുന്നത്. ആ വീണ്ടും തുടങ്ങും അല്ലേ? ആ കുട്ടിക്ക് നല്ലോണം ഭക്ഷണം കൊടുക്കണം, ആഹാരം കഴിക്കുന്നത് കുറവാണ്. ആഹാരം കഴിക്കാത്തത് കുറവാണ്, ചൊലിക്ക് വേണ്ട പോഷകം ചെല്ലണ്ടേ. ആ പിന്നെ എന്തെങ്കിലും വെളിച്ചെണ്ണ തേച്ച് കുളിപ്പിക്കുക ദിവസേനെ, എന്നിട്ട് നല്ലോണം ആഹാരം കൊടുക്കുക. അല്ലെങ്കിൽ നേരിട്ട് വരുമോ, ഞാൻ മരുന്ന് തരാം കേട്ടാ. ഡോക്ടർ, അതുപോലെ ചെറിയ കുട്ടികളിലൊക്കെ സാധാരണ കാണുക ഒരു ഫംഗൽ പ്രോബ്ലം ഇപ്പോൾ ധാരാളമായിട്ട് കാണുന്നത്, എന്തുകൊണ്ടാണ് അത്? ഈ ഫംഗസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെടികളുടെ ഏറ്റവും അവസാനത്തെ പ്രിമിറ്റീവായിട്ടുള്ള ഏറ്റവും ആദ്യത്തെ ഒരു ഇതാണ്. അത് നമ്മുടെ ശരീരത്തിൽ വരണമെങ്കിൽ അതിനെ തടുക്കാനുള്ള കഴിവ് ശരീരത്തിലേക്ക് നഷ്ടപ്പെടുമ്പോഴാണ്. അപ്പോൾ അത് കൂടുതൽ വേർപ്പിരിക്കുന്ന ഭാഗം, പിന്നെ കുട്ടികൾ വല്ലാണ്ട് തടിച്ച കുട്ടികൾ, ഈ കൊഴുപ്പതിയുള്ള കുട്ടികൾ, ഇവർക്കൊക്കെ എന്ത് വരിക? അപ്പോൾ അതൊരു ഹൈജീൻ പ്രശ്നമാണ് ശരിക്കും. നമ്മൾ വൃത്തിയായിട്ട് കുട്ടികളെ വൃത്തിയായിട്ട് ഈ കക്ഷം ഒടി ഇതൊക്കെ വൃത്തിയായിട്ട് തേച്ച് കഴുകി വൃത്തിയാക്കാത്തതിൻ്റെ കുഴപ്പമാണ്. അപ്പോൾ അത് ക്രമേണ വരും. പക്ഷെ വന്നു കഴിഞ്ഞാൽ ശരിക്കും കുറേ കാലം നമ്മൾ കുറച്ചെല്ലാം നന്നായിട്ട് മരുന്ന് കഴിച്ചാലും മാറും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ടൈറ്റായിട്ട് ഡ്രസ്സൊക്കെ ഒഴിവാക്കണം. മിക്കവാറും ഈ എയർ നന്നായിട്ട് ശരീരത്തിലേക്ക് അടിക്കണം. ഈ എയർ കിടക്കാത്ത സ്ഥലത്ത് അത് ഉണ്ടാകുക. അത് ചെറിയ കുട്ടികൾക്ക് അത്ര തന്നെ അല്ല, കുറച്ചൊരു ഒരു 10 വയസ്സാകുമ്പോഴൊക്കെയാണ് ഈ ഫംഗസ് കൂടുതലായിട്ട് വരുന്നത്. അതിന് മുമ്പ് വരുന്നതാണ് ഈ കരപ്പുണ്ടാക്കിയിട്ടാണ് വരുന്നത്. അതെ, അത് മെയിൻതാണ്. മെയിൻ നമ്മുടെ ഈ സ്കിന്നിൻ്റെ റെസിസ്റ്റൻസ് കുറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ ഫംഗസ് ആയാലും വേണ്ടില്ല, കരപ്പിനായാലും വേണ്ട. നേരത്തെ പറഞ്ഞ പോലെ ഈ വിണ്ടുകീറ വരണ്ട ചർമ്മം, ആ കുട്ടികളാ പറഞ്ഞ ഗുരുവായിരുന്നു വിളിച്ച വരണ്ട ചർമ്മം എന്ന് പറയുന്ന തൊലിയിൽ ഈ തൊലി ഇങ്ങനെ ചുളിഞ്ഞു വരാം. രണ്ട് കാരണം, അതായത് തൊലിക്ക് വേണ്ട ചില പോഷകങ്ങൾ. തൊലി വളരെ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അവയവമാണ് തൊലി. ഏറ്റവും ശരീരത്തിലെ ഏറ്റവും വലിയ ഒരു ഓർഗൻ എന്ന് പറയുന്ന തൊലിയാണ്. അതുമാത്രമല്ല തൊലിക്ക് ധാരാളം ഈ രക്തം ഓടിക്കൊണ്ടിരിക്കണം. നമ്മുടെ തൊലിക്ക് രക്തം ഓടിയാലേ അതിനുള്ള ശരിക്കും നോർമൽ സ്കിന് കീപ്പ് ചെയ്യും. കാരണം ഈ തൊലി നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ അടന്ന് പോകുന്നുണ്ട്, നമ്മളത് അറിയുന്നില്ല എന്ന് മാത്രം. എപ്പോഴത്തെ ഈ തൊലി ഇങ്ങനെ അടന്ന് പോകുന്നുണ്ട്, നമ്മളത് അറിയുന്നില്ല എന്ന് മാത്രം. അപ്പം അത് ആ ഒരു ഇത് കീപ്പ് ചെയ്യാൻ ധാരാളം ന്യൂട്രീഷൻ ചെല്ലണം. അതേസമയം ഇത് പറഞ്ഞ പോകുന്നവരും നമ്മൾ അതിൻ്റെ ആ ലെസ്ചർ ഇതൊക്കെ കീപ്പ് ചെയ്യുമ്പോൾ. കാരണം നമ്മൾ ഏറ്റവും അധികം ഒരു തമാശയായിട്ട് ഏറ്റവും അധികം പീഡനം ഏൽക്കുന്ന ഒരു അവയവമാണ് ഈ തൊലി. ഡോക്ടർ, അതുപോലെ കരപ്പൻ വരുമ്പോൾ ഭക്ഷണ കാര്യത്തിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? കരപ്പൻ ഭക്ഷണം വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ തൊലിക്ക് തൊലിയുടെ ഒരു നോർമൽ ഒരു സ്ട്രക്ചർ കീപ്പ് ചെയ്യണമെങ്കിൽ ധാരാളം രക്തം തൊലിയിലേക്ക് പോകണം. അതായത് ധാരാളം രക്തക്കുഴലുണ്ട്. അപ്പം നമ്മൾ ഈ ഭക്ഷണം കഴിക്കും, ഭക്ഷണ ആഹാരം അധികം കഴിച്ചു കഴിഞ്ഞാൽ ഈ രക്തോട്ടം മുഴുവൻ വയറിലേക്ക് കേന്ദ്രീകരിക്കും. അപ്പോൾ തൊലിക്കുള്ള രക്തോട്ടം കുറയും.
അപ്പൊ നമ്മള് ഈ കുട്ടികൾക്ക് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞ പോലെ ദഹിക്കാൻ പ്രയാസമായിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ സിമ്പിളായിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കണം. ദഹിക്കാൻ പ്രയാസമായുള്ള ഭക്ഷണങ്ങൾ കൊടുക്കരുത്. മിക്കവാറും ഈ കണ്ടമാന ഈ നോൺ വെജിറ്റേറിയൻ ഫുഡ് ബേക്കറി ഐറ്റം കുട്ടികൾക്ക് തന്നെ ബേക്കറി ഐറ്റം ചോക്ലേറ്റ് പിന്നെ ഫ്രിഡ്ജിൽ വെച്ച സാധനങ്ങൾ ഈ ചിക്കൻ ഇതാണ് കുട്ടികൾക്ക് വേണ്ടത്. ഇത് അധികം കഴിച്ചു കഴിഞ്ഞാൽ അത് ദഹിക്കാൻ വേണ്ടി ധാരാളം രക്തം വയറ്റിലേക്ക് എത്തുകയാണ്. ആ വയറ്റിലേക്ക് എത്തുമ്പോൾ കൂടുതൽ കുറേ നേരം പിടിക്കരുത്. അപ്പോൾ അത് മാത്രമല്ല നാല് നേരം കുട്ടി കഴിക്കുമ്പോൾ കൂടുതൽ സമയം രക്തോട്ടം വയറ്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ സ്കിന്നിലേക്ക് അത് കുറയണം. അപ്പോൾ സ്കിന്നിൻ്റെ റെസിസ്റ്റൻസ് കുറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം ഈ സ്കിന്നിലേക്ക് രക്തോട്ടം കുറഞ്ഞാൽ രക്തത്തിൻ്റെ ആ അവിടെ അളവ് കുറഞ്ഞാൽ ഈ സ്കിന്നിൻ്റെ ആ മെറ്റബോളിസം നോർമൽ ആവില്ല, അതിന് നോർമൽ റെസിസ്റ്റൻസ് കുറയും. ആഹാരത്തിൽ അതാണ് ആഹാരം വളർച്ച. കുട്ടികൾക്ക് സിമ്പിളായിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് മിക്കവാറും ഈ പഴങ്ങൾ പച്ചക്കറി ഈ നവധാന്യങ്ങൾ നവധാന്യങ്ങൾ പൊടിച്ചിട്ട് അത് വരകി കൊടുക്കുക, പഴങ്ങൾ കൊടുക്കുക, വെജിറ്റബിൾ കൊടുക്കുക, അതാണ് ഏറ്റവും. അത് കൊടുത്തു കഴിഞ്ഞ് ഒരുവിധം ഈ അസുഖം മരുന്നൊന്നും ഇല്ലെങ്കിൽ ഈ ആഹാരം ക്രമീകരിച്ചാൽ ഒരുവിധം നമുക്ക് കരപ്പനെ നിർത്താൻ പറ്റും. ഡോക്ടർ കോളുണ്ട്. ഹലോ, ആരോഗ്യരംഗത്തിലേക്ക് സ്വാഗതം. ഹലോ ഹലോ, ആരാ വിളിക്കുന്നത്? ഹലോ, ദൃശ്യ. ദൃശ്യ എവിടുന്നാ വിളിക്കുന്നത്? കുന്നംകുളം. ദൃശ്യ ഡോക്ടർ ഉണ്ട്, ചോദിച്ചോളൂ. ഹലോ. ആ ഹലോ ദൃശ്യ, പറയൂ, എന്താണ്? അതെ, എനിക്ക് 23 വർഷമായിട്ട് തലവേദന, നല്ല തലവേദന ഉണ്ട്. ഡോക്ടർമാരുടെ പലർക്കും കാണിച്ചു. എനിക്ക് കാലില് കമ്പ്യൂട്ടർ ആയിട്ട് MRI ചെയ്യാൻ പറ്റുന്നില്ല. കാലില് കമ്പ്യൂട്ടർ ഉണ്ടോ? അതെന്തിനാണ്? അത് കമ്പ്യൂട്ടറാ. ഏ, വീണോ? മുഖത്ത് കറുപ്പ് നിറക്കെ ഉണ്ടോ? മുഖത്ത് കണ്ണിന്റെ വാടും മുഖമൊക്കെ നന്നായി കരിപാലിക്കുക. മൊത്തത്തില് ആകെ മുഖം മാത്രം സൈഡ് ശബ്ദം കേൾക്കാൻ പറ്റുന്നില്ല. അത് ഇതോടുകൂടി ബന്ധപ്പെട്ടില്ല, സൈനസൈറ്റിസിന്റെ എന്തെങ്കിലും ആയിരിക്കും. ഏട്ടോ, ഇപ്പൊ നസ്യം ചെയ്യാൻ പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ ചെയ്തു, അത് വലിയ പ്രശ്നമാവും. നസ്യം അധികം പെട്ടെന്ന് ചെയ്യാൻ പാടില്ല. ആ കഫം ഉണങ്ങിയ ശേഷം നസ്യം ചെയ്യാൻ പാടൂ. വേണമെങ്കിൽ ഞാനൊരു ഒരു ഗുളിക പറഞ്ഞുതരാം, അത് വാങ്ങി കഴിക്കൂ. ഹലോ, ഒരു ഗുളിക പറഞ്ഞു തരാം, അത് വാങ്ങി കഴിച്ചു നോക്കൂ. മൈഗ്രാക്കോട്ട് എന്ന് പറഞ്ഞൊരു ഗുളിക രണ്ടെണ്ണം 10 ദിവസം കഴിച്ചു നോക്കുക, എന്നിട്ട് കുറവില്ലെങ്കിൽ നേരിട്ട് വന്നോളൂ കേട്ടോ. ആ ശരി. ആരോഗ്യരംഗത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത അധ്യായത്തിൽ കുട്ടികളുടെ ത്വക്ക് രോഗത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.